വിശദമായി നോക്കാം. ദിലീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയിൽ വാദം തുടരുകയാണ്. വിധി അല്പസമയത്തിനകം തന്നെ ഉണ്ടായേക്കും. ദിലീപ് ഉൾപ്പെടെ എല്ലാ പ്രതികളെയും ചോദ്യം ചെയ്യണമെന്ന് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ വാദിച്ചു. എന്നാൽ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് കരുതുന്നില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ദിലീപ് പറഞ്ഞത് മദ്യലഹരിയിലാണോ എന്നത് അന്വേഷിക്കണമെന്നും വെറുതെ വിളിച്ചു പറയുന്നത് ഗൂഢാലോചനയാകില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി. അറസ്റ്റിന്റെ വീഡിയോ യൂട്യൂബിൽ കണ്ടപ്പോൾ നടത്തിയ ശാപവാക്കുകളെയാണ് ഗൂഢാലോചനയായി ചിത്രീകരിക്കുന്നതെന്ന ദിലീപിന്റെ അഭിഭാഷകൻ കോടതിയിൽ ന്യായീകരിച്ചു. മുൻകൂർ ജാമ്യം ലഭിക്കാൻ എന്ത് ഉപാധി വെച്ചാലും അംഗീകരിക്കുമെന്ന് ദിലീപിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. 5-6 മണിക്കൂർ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ദിലീപ് തയ്യാറാണ് എന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി എം എസ് അനീഷ് കുമാറും ഡാനിപ്പോളും ചേരുകയാണ്. ആദ്യം അനീഷിലേക്ക്. അനീഷ, ഇപ്പോഴും ജാമ്യ ഹർജിയിൽ കോടതിയിൽ വാദം തുടരുകയാണോ? എന്താണ് ഇപ്പോൾ കോടതിയിലെ വിശദാംശങ്ങൾ? ദിലീപിന് അങ്ങേയറ്റം പ്രതികൂലമായ വാദഗതികളും കോടതിയുടെ ഭാഗത്തു നിന്നുള്ള പരാമർശങ്ങളുമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ദിലീപിനെതിരായ ചില തെളിവുകൾ കോടതിയെ ഹാജരാക്കിയിരുന്നു. പ്രോസിക്യൂഷൻ ഇത് പരിശോധിച്ച ശേഷം ദിലീപിനെതിരെയുള്ള സാക്ഷിയുടെ വെളിപ്പെടുത്തൽ വളരെ ഗൗരവമുള്ളതാണ് എന്നാണ് കോടതി വിലയിരുത്തിയിരിക്കുന്നത്. അന്വേഷണം സംരക്ഷിക്കണമെന്ന് കോടതി പറയുന്നു. നിയമവിരുദ്ധമായ കാര്യങ്ങൾക്കായി ഗൂഢാലോചന നടത്തുന്നത് കുറ്റകരമാണ് എന്നും കോടതി പറഞ്ഞിരിക്കുന്നു. ഒപ്പം പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ചില തെളിവുകൾ ഓപ്പൺ കോടതിയിൽ, അതായത് തുറന്ന കോടതിയിൽ പറയാൻ കഴിയുന്ന തരത്തിലുള്ളവയ അല്ല എന്നും കോടതി പറയുന്നു. അന്വേഷണ സംഘത്തിന് ഈ നിലവിലെ അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്നും പറയുന്നു. ഒപ്പം പ്രോസിക്യൂഷൻ നൽകിയ ചില തെളിവുകൾ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് എന്നും കോടതിയുടെ പരാമർശം ഉണ്ട്. ഒപ്പം ഈ തെളിവുകൾ ബോധ്യപ്പെട്ട ശേഷം താൻ വളരെ ആശങ്കാകുലനാണ് എന്നും കോടതി പറയുന്നു. ജാമ്യം നൽകിയാൽ പ്രതികൾ അന്വേഷണത്തിൽ ഇടപെടുമോ എന്ന ചോദ്യത്തിന് അന്വേഷണവുമായി പൂർണ്ണമായും ഇടപെടാം എന്ന ഒരു വാക്കാണ് നൽകിയത്. 5-6 മണിക്കൂർ ചോദ്യം ചെയ്യുന്നതിൽ പോലും പ്രതിക്ക് തടസ്സമില്ല. പക്ഷേ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പീഡനത്തെ ആണ് പ്രതി ഭയക്കുന്നതെന്ന് പറയുകയും ചെയ്യുകയും ചെയ്തിരുന്നു. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കാം എന്നും ദിലീപ് പറയുന്നു. പക്ഷേ ഇത്തരത്തിൽ അന്വേഷണവുമായി സഹകരിക്കാമെന്ന് പ്രതി പറയുമ്പോഴും അന്വേഷണത്തിൽ ഇടപെട്ട മുൻ അനുഭവമാണ് പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നതെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം ഈ മുൻകൂർ ജാമ്യം നൽകിയാൽ ഈ കേസന്വേഷണത്തിൽ പ്രതി ഇടപെടുമോ എന്ന ആശങ്കയുണ്ട് എന്നും ഹൈക്കോടതി വ്യക്തമാക്കുന്നു. ഇതിന് മറുപടിയായി പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരു തരത്തിലുമുള്ള പീഡനം പ്രതിക്ക് ഉണ്ടാവില്ല എന്ന് DGP ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. കോടതി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു നിർദ്ദേശം, നാളെ മുതൽ ചൊവ്വാഴ്ച വരെ പ്രതികൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പിൽ മുഴുവൻ സമയം ഹാജരാവണം എന്നതാണ്. ബുധനാഴ്ച അവധി. പ്രോസിക്യൂഷൻ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് തീരുമാനം എടുക്കാമെന്നും പറഞ്ഞിരിക്കുന്നു. വ്യക്തമായ, അതായത് അനീഷ, ദിലീപിനെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലിന്റെ ആവശ്യമില്ല എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോൾ കോടതി എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാണോ? അത്തരമൊരു ഒരു വിലയിരുത്തലിലേക്കാണ് കോടതിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തമായ തെളിവില്ലാതെ മുൻകൂർ ജാമ്യത്തെ എതിർക്കരുതെന്ന് പ്രോസിക്യൂഷൻ ഒരു കോടതി പറയുകയും ചെയ്തു. ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെ പ്രതി അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ മുഴുവൻ സമയം ഹാജരാവുക എന്നാണ്. അതായത് തിങ്കളാഴ്ച മുതൽ ദിലീപ് ചോദ്യം ചെയ്യലിനായി ഹാജരാവണം എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പിന്നീട് പ്രോസിക്യൂഷൻ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും ലഭിച്ച തെളിവിന്റെ അടിസ്ഥാനത്തിലും പിന്നീട് തീരുമാനമെടുക്കാം. അതായത് കസ്റ്റഡി അടക്കമുള്ള കാര്യങ്ങൾ വേണമോ എന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനം എടുക്കാം എന്നാണ് കോടതി പറയുന്നത്. എന്തായാലും പൂർണ്ണമായ ഒരു ഉത്തരവായി കോടതിയുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. കോടതി മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിർദ്ദേശമായാണ് ഇപ്പോൾ ഇക്കാര്യങ്ങൾ പുറത്തു വരുന്നത്. മുൻകൂർ ജാമ്യ ഹർജി വീണ്ടും ചൊവ്വാഴ്ച കോടതി പരിഗണിക്കുമെന്നും ഇപ്പോൾ നമുക്ക് വിവരം നൽകാൻ കഴിയുന്നു. അതായത് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും മുഴുവൻ സമയവും ദിലീപിനെ ചോദ്യം ചെയ്യാൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ടാവും. അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നത്രയും സമയം ദിലീപ് അന്വേഷണ സംഘത്തിന് മുമ്പ് ഉണ്ടാവും. ചൊവ്വാഴ്ച ഇക്കാര്യം പിന്നീട് വീണ്ടും ഈ ജാമ്യഹർജി പരിഗണിക്കുകയും അതിൽ തീരുമാനമെടുക്കുകയും ചെയ്യും. അതായത് അനീഷ, ദിലീപിന്റെ ഈ മുൻകൂർ ജാമ്യഹർജിയിൽ ഇന്ന് വിധി ഉണ്ടാകില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് കോടതിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മുൻകൂർ ജാമ്യ ഹർജി വീണ്ടും ചൊവ്വാഴ്ച പരിഗണിക്കും. അതുവരെ 2 ദിവസം ചോദ്യം ചെയ്യുന്നതിനുള്ള അവകാശം അല്ലെങ്കിൽ അതിനുള്ള അധികാരം പ്രോസിക്യൂഷന് പ്രത്യേകിച്ചും അന്വേഷണ സംഘത്തിന് കോടതി നൽകിയിരിക്കുന്നു. അപ്പോൾ ലഭിക്കുന്ന തെളിവുകൾ കൂടി, എന്തൊക്കെ വിവരങ്ങൾ ഈ പ്രതിയിൽ നിന്ന് ലഭിക്കുന്നു എന്നതുകൂടി പ്രോസിക്യൂഷൻ ഒരു റിപ്പോർട്ടായി കോടതിയിൽ സമർപ്പിക്കുകയും ഒരുപക്ഷെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ചൊവ്വാഴ്ച വരെ ദിലീപിന്റെ അറസ്റ്റ് ഉണ്ടാവില്ല എന്ന കാര്യം ഇതിനകം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. മുൻകൂർ ജാമ്യ ഹർജി ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കുന്നുണ്ട്. പ്രതിയെ ഈ കസ്റ്റഡിയിൽ പീഡിപ്പിക്കും എന്ന ആശങ്ക പ്രതിഭാഗം മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ഒരു തരത്തിലുമുള്ള പീഡനം പ്രതിക്ക് കസ്റ്റഡിയിൽ ഉണ്ടാവില്ലെന്ന് ഡയറക്ടർ ജനറൽ ഓഫ്
പ്രോസിക്യൂഷൻ ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ മുന്നിൽ വന്നിരിക്കുന്ന തെളിവുകൾ അസ്വസ്ഥത ഉളവാക്കുന്നതാണ് എന്ന് കോടതി പരസ്യമായി പറയുന്നു. പൊതുവായ കോടതിയിൽ അല്ലെങ്കിൽ തുറന്ന കോടതിയിൽ ഇക്കാര്യങ്ങൾ പരാമർശിക്കപ്പെടാൻ കഴിയില്ല എന്ന തരത്തിലേക്കും കോടതിയുടെ വിലയിരുത്തലുണ്ടായിരിക്കുന്നു. അതായത് അതീവ ഗുരുതരമായ ചില തെളിവുകൾ പ്രോസിക്യൂഷൻ ദിലീപിനെതിരെ കോടതിയിൽ നൽകിയിരിക്കുന്നു എന്നതാണ്. അനീഷ, നാളെ മുതൽ ചൊവ്വാഴ്ച വരെ, അതായത് മൂന്ന് ദിവസം മുഴുവൻ സമയവും ഈ അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകണം എന്നാണ് കോടതിയുടെ നിരീക്ഷണം. ഇതിൽ പ്രതിഭാഗത്തിന്റെ, അതായത് ദിലീപിന്റെ അഭിഭാഷകന്റെ എന്തായിരുന്നു അവരുടെ ഒരു നിലപാട്? 5-6 മണിക്കൂർ വേണമെങ്കിൽ അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകാം, എന്തുപാധിയുമാകാം എന്നൊക്കെ ആയിരുന്നു പറഞ്ഞത്. എന്താണ് ഈ ഒരു കോടതി നിരീക്ഷണത്തോടുള്ള നിലപാട് അവരുടെ? തീർച്ചയായും അന്വേഷണ സംഘത്തിന് മുമ്പാകെ 5-6 മണിക്കൂർ തുടർച്ചയായി ചോദ്യം ചെയ്യാൻ ഹാജരാകും. ഒപ്പം കോടതി മുന്നോട്ട് വയ്ക്കുന്ന ഏത് ഉപാധിയും അംഗീകരിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് പ്രതിഭാഗം ദിലീപിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചത്. എന്നാൽ നാളെയും ചൊവ്വാഴ്ച വരെ, നാളെയും മറ്റന്നാളും അതിനടുത്ത ദിവസം, മൂന്ന് ദിവസം ഇപ്പോൾ തുടർച്ചയായി ചോദ്യം ചെയ്യാൻ കഴിയും എന്നാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഒപ്പം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്ന ആവശ്യം മാത്രമാണ് സാങ്കേതികമായി ഇല്ലാതായിരിക്കുന്നത്. പക്ഷേ അക്കാര്യവും പൂർണ്ണമായും ദിലീപിന് ആശ്വാസമെന്ന് പറയാൻ കഴിയില്ല. ചൊവ്വാഴ്ച വീണ്ടും ജാമ്യഹർജിയിൽ വാദം കേൾക്കൽ തുടരും എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കാരണം നിരവധി പുതിയ കാര്യങ്ങളാണ് ഇന്നത്തെ വിസ്താരവേളയിൽ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നതിനിടെ പുറത്തു വന്നിരിക്കുന്നത് നിരവധി തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കുകയും ചെയ്തിരുന്നു. കേസിനെ വളരെ ഗുരുതരമായി ബാധിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ കോടതിയിൽ ഇന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് കോടതിയുടെ പരാമർശങ്ങളിൽ നിന്നും വ്യക്തമാക്കുന്നത്. അസ്വസ്ഥത ഉണ്ടാക്കുന്ന തെളിവുകൾ എന്നാണ് കോടതി പറയുന്നത്. അതുകൊണ്ട് കോടതി പോലും ആശങ്ക മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിന്റെ മുന്നോട്ടുള്ള പോക്ക് ഒരുപക്ഷെ വരും ദിനങ്ങളിൽ ഈ അന്വേഷണ സംഘം ദിലീപിനെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഇന്ന് നൽകിയിരിക്കുന്ന തെളിവുകൾ കൂടുതൽ വിലയിരുത്തിയ ശേഷമാവും ഒരുപക്ഷെ കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു കൃത്യമായ നിർദ്ദേശത്തിലേക്ക് നീങ്ങാൻ സാധിക്കുക. എന്തായാലും ദിലീപിനെ കൂടുതൽ സമയം ചോദ്യം ചെയ്യാൻ കിട്ടുന്നു എന്നതാണ് പ്രോസിക്യൂഷന്റെ ഒരു വശത്ത് നിന്ന് നോക്കിയാൽ. പക്ഷേ പൂർണ്ണമായും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ കൃത്യമായ തെളിവുകൾ ലഭിക്കൂ എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. കാരണം ഒരു ദിവസത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായാൽ പിന്നീട് അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമങ്ങൾ പ്രതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. കാരണം നേരത്തെയും ഈ കേസുമായി ബന്ധപ്പെട്ട് 30-ഓളം സാക്ഷികളാണ് ഈ കൂറുമാറപ്പെട്ടത്. അതുകൊണ്ട് എല്ലാ ഘട്ടത്തിലും ഈ കേസ് അട്ടിമറിക്കാൻ ദിലീപ് ഇടപെട്ടതിന്റെ കൃത്യമായ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. 2 FIR ഇതിനകം തന്നെ ഈ ആളുകളെ സ്വാധീനിക്കുന്നതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടും ഉണ്ട്. അതുകൊണ്ട് കസ്റ്റഡിയിൽ പീഡിപ്പിക്കുന്നു എന്ന വാദം ഉന്നയിച്ച് മാത്രം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. എന്തായാലും നാളെ മുതൽ 3 ദിവസത്തേക്ക് ഈ ഇത്തരത്തിൽ ചോദ്യം ചെയ്യാനുള്ള അവസരം ലഭിക്കും. മുൻകൂർ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച പരിഗണിക്കും. അനീഷ, ജാമ്യഹർജി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി എന്നത് നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ചു പറയാം, ഔദ്യോഗികമായി തന്നെ പറയാമോ? ഇപ്പോൾ അവസാനം വന്നിരിക്കുന്നത് അടുത്ത തീയതി മാറ്റി വെച്ചിരിക്കുന്നത് മുൻകൂർ ജാമ്യം ചൊവ്വാഴ്ച പരിഗണിക്കും എന്നത് തന്നെയാണ്. ഒപ്പം ഈ നേരത്തെ നൽകിയ മുൻകൂർ ജാമ്യം റദ്ദാക്കാൻ പ്രഥമ ദൃഷ്ടിയാ ഒരു തെളിവുമില്ല എന്ന് ദിലീപ് അവസാന ഘട്ടത്തിലും വാദിക്കുകയാണ്. ഏത് ഉപാധിയും പാലിക്കാൻ തയ്യാറാണ് എന്നും പറയുന്നു. ഒപ്പം പ്രോസിക്യൂഷന്റെ വാശിയാണ് വീണ്ടും തന്നെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെക്കണമെന്നതും പറയുന്നു. അതായത് അവസാന ഘട്ടത്തിൽ പോലും കോടതിയുടെ ഭാഗത്തുനിന്നും തെറ്റായ അല്ലെങ്കിൽ ദിലീപ് തെറ്റായ കാര്യങ്ങൾ കാണിക്കുന്നുവെന്ന് പരാമർശം ഉള്ളപ്പോൾ പോലും എങ്ങനെയും കസ്റ്റഡി ഒഴിവാക്കുന്നതിനുള്ള തീവ്ര ശ്രമം അഭിഭാഷകർ നടത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം 2010 മുതൽ ബാലചന്ദ്രകുമാർ സംവിധായകനുമായി നടത്തിയ വാട്സാപ്പ് സന്ദേശങ്ങൾ പൂർണ്ണമായും ഹാജരാക്കാൻ തയ്യാറാണ് എന്നും അവസാന കൈയായി ദിലീപിന്റെ അഭിഭാഷകൻ കോടതിയിൽ അറിയിക്കുന്നുണ്ട്. അനീഷ്, അതായത് ഇപ്പോൾ ഈ കോടതിയിലെ തീരുമാന പ്രകാരം നമുക്ക് അത് പ്രതിഭാഗത്തിനായാലും പ്രോസിക്യൂഷനായാലും അത് ഇപ്പോഴത്തെ തീരുമാനം ഒരു തിരിച്ചടിയാണെന്ന് പറയാൻ കഴിയില്ല, അല്ലേ? കാരണം ജാമ്യഹർജി ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കുന്നു, ഉടനൊരു കസ്റ്റഡി ഉണ്ടാവില്ല എന്നത് ദിലീപിന് ആശ്വാസകരമാണ്. പക്ഷെ പ്രോസിക്യൂഷനെ സംബന്ധിച്ച് മുഴുവൻ സമയവും ചോദ്യം ചെയ്യാൻ കിട്ടുകയാണല്ലോ. തീർച്ചയായും ഈ കോടതി നടപടികൾ നോക്കിയാൽ ഒരുപക്ഷെ ദിലീപിന് ഒരു തിരിച്ചടി എന്ന് തന്നെ വേണമെങ്കിൽ വിശേഷിക്കാം. കാരണം അതീവ ഗുരുതരമായ ചില കുഴപ്പങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് കോടതി തന്നെ പറയുന്നു. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ചില തെളിവുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകൾ തന്നെ അസ്വസ്ഥനാക്കുന്നു എന്ന് ജഡ്ജി തന്നെ പറയുമ്പോൾ അത്
ഈ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു കാരണം ഈ രണ്ട് കേസുകൾ രണ്ടായി തന്നെ നിലനിൽക്കുമ്പോഴും പരസ്പര ബന്ധിതമായി നിൽക്കുന്നു കാരണം നടിയെ ആക്രമിച്ച കേസും ഈ നടിയെ ആക്രമിച്ച കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്ന കേസും കാരണം മുൻ കേസിൽ ജാമ്യത്തിലാണ് ദിലീപ് ഉള്ളത് പക്ഷേ ആ ജാമ്യവ്യവസ്ഥ നിലനിൽക്കുമ്പോൾ തന്നെ കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള നിരന്തരമായ ശ്രമങ്ങൾ നടന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്നതാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നത് ഏറ്റവും സുപ്രധാനമായ സാക്ഷികളെന്ന് വിലയിരുത്തി വിസ്തരിച്ച ആളുകൾ പോലും ദിലീപിന്റെ പണത്തിൽ സ്വാധീനത്തിൽ മയങ്ങി പിന്നീട് മൊഴി മാറ്റി പറയുന്നതടക്കമുള്ള പ്രശസ്തരായ നടിമാരടക്കം നടന്മാരടക്കമുള്ളവർ മുൻപുള്ള മൊഴിയിൽ നിന്നും പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് സമാനമായ അവസ്ഥ തന്നെ ഈ കേസിലും ഉണ്ടാവും ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിലും ഈ അവസ്ഥ ഉണ്ടാകും എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത് കാരണം ഒരു ദിവസം തങ്ങൾ ചോദ്യം ചെയ്ത് നിർത്തിയ ശേഷം വിട്ടയച്ചാൽ പിന്നീട് അന്ന് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അന്വേഷണ സംഘം കണ്ടെത്തുന്ന കാര്യങ്ങൾ പിന്നീട് ഇല്ലാതാക്കാൻ ദിലീപിന് പുറത്തിറങ്ങിയാൽ കഴിയും അതുകൊണ്ട് പൂർണ്ണമായും ഒരു കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ പഴുതുകൾ അടച്ചുള്ള ഒരു അന്വേഷണം നടത്താൻ കഴിയൂ എന്നാണ് പറയുന്നത് എന്തായാലും എന്തുപാധികളും അനുസരിക്കാൻ പാലിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന നിലപാടിലേക്ക് ദിലീപ് എത്തുന്നു തന്നെ കസ്റ്റഡിയിൽ വെക്കണമെന്ന ഒരു വാശിയാണ് ഈ പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിലുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ വീണ്ടും കുരുക്കാൻ ശ്രമിക്കുകയാണ് നേരത്തെ രജിസ്റ്റർ ചെയ്ത കേസിൽ യാതൊരു തെളിവുമില്ലാത്ത സാഹചര്യത്തിൽ തെളിവുകൾ കെട്ടിച്ചമച്ച് തന്നെ വീണ്ടും അകത്താക്കാൻ ബാലചന്ദ്രകുമാർ എന്ന സംവിധായകനിലൂടെ പ്രോസിക്യൂഷൻ ശ്രമിക്കുന്നു കൃത്യമായി ആസൂത്രണം ചെയ്ത് ഒരു കൊണ്ടുവന്ന സാക്ഷിയാണ് ബാലചന്ദ്രകുമാർ എന്നും നേരത്തെ ദിലീപ് വാദിച്ചിരുന്നു എന്തായാലും ബാലചന്ദ്രകുമാറുമായി നടത്തിയ എല്ലാ ആശയവിനിമയങ്ങളുടെയും രേഖകൾ കോടതിയിൽ ഹാജരാക്കാൻ അതുമായി ബന്ധപ്പെട്ട വാട്സാപ്പ് ചാറ്റുകളുടെ മുഴുവൻ രേഖകളും ഹാജരാക്കാൻ തയ്യാറാണ് എന്നാണ് ദിലീപ് പറയുന്നത് അതായത് അവസാന വട്ടവും ഒരു അറസ്റ്റ് ഒഴിവാക്കാൻ ഒരു കസ്റ്റഡി ഒഴിവാക്കാൻ ദിലീപിന്റെ അഭിഭാഷകൻ കിണഞ്ഞ് പരിശ്രമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് അനീഷ നിലവിലിപ്പോൾ ഇന്നിപ്പോൾ ഈ വാദം മുഴുവൻ പൂർത്തിയാകുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തി എന്ന് സാധൂകരിക്കുന്ന തെളിവുകൾ അത് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നാണോ ഈ സമയം നീട്ടി നൽകിയതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇനിയിപ്പോൾ ചൊവ്വാഴ്ച വീണ്ടും ജാമ്യഹർജി പരിഗണിക്കുമ്പോൾ ഈ തെളിവുകളൊക്കെ കോടതിയെ ബോധിപ്പിക്കേണ്ടി വരില്ലേ പ്രോസിക്യൂഷന് അങ്ങനെ നമുക്ക് കോടതിക്ക് ബോധ്യമായില്ല എന്ന് വിലയിരുത്താൻ കഴിയില്ല കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് സാധാരണ ഒരു കൊലക്കുറ്റം അല്ലെങ്കിൽ മറ്റൊരു ഗൂഢാലോചന കുറ്റം പോലെയല്ല നിലവിൽ നടക്കുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളാണ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിരിക്കുന്നത് കാരണം ഈ നടിയെ ആക്രമിച്ച കേസാണ് ഇതിന്റെ മൂല ബിന്ദു ആ കേസുമായി ബന്ധപ്പെട്ട് വിചാരണ കോടതി തന്നെ പ്രതികൂലമായ തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിക്കുകയും ചില തെളിവുകൾ വീണ്ടും ശേഖരിക്കാൻ പ്രോസിക്യൂഷനെ ഹൈക്കോടതി അനുവദിക്കുകയും ചെയ്യുന്നു മറുവശത്ത് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നാരോപിച്ച് നടൻ ദിലീപ് തന്നെ DGP ഒപ്പം മുഖ്യമന്ത്രിക്കും മറ്റ് ഇടങ്ങളിലൊക്കെ പരാതി നൽകുകയും ചെയ്യുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ രണ്ട് തലത്തിലും ഉള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് ദിലീപ് പറയുന്നത് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് പോലും ഒരു യുക്തിസഹമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിയുന്നില്ല അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിന്റെ അന്നൊരു CI ആയിരുന്നു ഇന്ന് DYSP ആണ് അദ്ദേഹത്തിന്റെ വിസ്താരം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് ഈ ഭാഗത്തു നിന്നും ആ വിസ്താരത്തിൽ നിന്നും ഒഴിവാവാൻ കിണഞ്ഞുള്ള പരിശ്രമമാണ് നടത്തുന്നത് അല്ലെങ്കിൽ ഇത് പരമാവധി നീട്ടിക്കൊണ്ടു പോകുന്നതിനുള്ള ഒരു നീക്കമാണ് പ്രോസിക്യൂഷൻ നടത്തുന്നത് എന്ന ആരോപണം മറുവശത്ത്